ഈ ഒരു കേസ് നിങ്ങൾ അവസാനം വരെ എന്തായാലും കേട്ടിരിക്കണം. കാരണം അത് കേട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്കാകെ കൺഫ്യൂസഡ് ആവും. കൊല്ലപ്പെട്ട ആളുടെ ഒപ്പം നിൽക്കണോ അല്ലെങ്കിൽ കൊന്ന ആളുടെ ഒപ്പം നിൽക്കണോ എന്ന്. എന്തായാലും നമുക്ക് ആ സ്റ്റോറിയിലേക്ക് വരാം. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് പേര് സിംഗപ്പൂരിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ തമിഴ്നാട്ടിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ആളാണ് കൃഷ്ണരാജു എന്ന് പറയുന്ന 53 വയസ്സുകാരൻ. അദ്ദേഹം ഒരു ബസ് ഡ്രൈവറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് രത്ന എന്നാണ്. 44 വയസ്സാണ് പ്രായം. ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. 2 മക്കളാണുള്ളത്. ഒരാൾ ആൺകുട്ടിയാണ്, 22 വയസ്സാണ് പ്രായം. മറ്റേത് പെൺകുട്ടിയാണ്, 20 വയസ്സാണ് പ്രായം. അവർ അവിടെ തന്നെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്. മാത്രമല്ല മക്കൾക്ക് നല്ല എഡ്യൂക്കേഷനൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ പോകുന്ന ഒരു കുടുംബമാണ്. 20 വർഷത്തിലധികമായി അവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. അന്ന് ഒക്ടോബർ 27, 2016 രാത്രി 9 മണിയാകുന്ന സമയത്ത് തൻ്റെ അമ്മയെ കാണാത്തതുകൊണ്ട് ഈ ഒരു പെൺകുട്ടി അമ്മയെ തിരഞ്ഞ് അമ്മയുടെ റൂമിലേക്ക് ചെല്ലുകയാണ്. അവിടെ ചെന്ന ആ പെൺകുട്ടി ഞെട്ടിപ്പോയി. പിന്നീട് കേട്ടതൊരു അലർച്ചയാണ്. ആ പെൺകുട്ടി അവിടെ കണ്ട കാഴ്ച, തൻ്റെ സ്വന്തം അമ്മ അവിടെ നഗ്നമായ രീതിയിൽ രക്തത്തിൽ കുളിച്ച് കൊല്ലപ്പെട്ട് കിടക്കുന്ന കാഴ്ചയാണ്. ഉടനെ തന്നെ അടുത്തുള്ള എല്ലാവരും ഓടിക്കൂടി ഇതെല്ലാം കണ്ടു. അപ്പോഴേക്കും ആ പെൺകുട്ടി ആ മൃതദേഹത്തെ ബെഡ്ഷീറ്റ് വെച്ച് പുതപ്പിച്ചിരുന്നു. ആളുകളെല്ലാം ഇവരോട് ചോദിച്ചത് പുറത്തു നിന്ന് ആരെങ്കിലും വന്ന് ചെയ്തതാണോ എന്ന്. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞത് ഞങ്ങളങ്ങനെ ശബ്ദമൊന്നും കേട്ടില്ല, ഞങ്ങൾ ഞങ്ങളുടെ റൂമിലായിരുന്നു എന്നാണ് പറഞ്ഞത്. അച്ഛനും അമ്മയുമാണ് റൂമിൽ ഉണ്ടായിരുന്നത് എന്നും പറഞ്ഞു. എന്നാൽ ഈ അച്ഛനായ കൃഷ്ണരാജുവിനാണ് കാണാനുമില്ല. ഇതുകൂടി എല്ലാവർക്കും മനസ്സിലായി ഇയാൾ തന്നെയാണ് ഭാര്യയായ രക്തനെ കൊന്നിട്ടുള്ളത് എന്ന്. അങ്ങനെ സംശയിക്കാൻ ഒരു കാരണം കൂടിയുണ്ട്. ഒരുപാട് നാളായിട്ടും ഇവരുടെ ദാമ്പത്യത്തിൽ ചില പ്രശ്നങ്ങളുണ്ട്. പിന്നീട് പോലീസിനെ വിവരം അറിയിച്ചു. ഫോറൻസിക് ടീം എത്തി, പരിശോധന നടത്തി, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഏകദേശം 13-ൽ കുത്തുകൾ ഏറ്റിട്ടുണ്ട്. അതിൽ നെഞ്ചിൽ കുത്തിയത് ഹൃദയത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ മരിക്കാനുള്ള കാരണം കഴുത്ത് ഞെരിച്ച് കൊന്നതാണ്. പോലീസ് അറിയൽ കേസ് അന്വേഷിക്കുന്നതിന് മുമ്പ് തന്നെ രാവിലെ ആകുമ്പോഴേക്കും ഭർത്താവായ കൃഷ്ണരാജു പോലീസിന് മുമ്പിൽ സറണ്ടറായി. പോലീസിനോട് ഞാനാണോ കൊന്നതെന്ന് പറഞ്ഞ്. സിംഗപ്പൂരിലെ നിയമം എന്ന് പറയുന്നത് പോലീസ് ഒരു കേസ് അന്വേഷിച്ചു, ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ആ പ്രതിയെ പിടിച്ചത് എങ്കിൽ അയാൾക്ക് കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കും. ഇനി ഒരാളും മറ്റൊരാളെ കൊന്നിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിട്ട് ഞാൻ ഇന്നൊരാളെ കൊന്നു എന്ന് പറഞ്ഞ് സറണ്ടർ ആയിക്കഴിഞ്ഞാൽ ശിക്ഷയിൽ ചെറിയ ഇളവുണ്ടായിരിക്കും. പോലീസ് സാർ ഇയാളെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. എന്തിനാണ് നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ കൊന്നത്? അയാൾ പറഞ്ഞത് എൻ്റെ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തെങ്കിലും പ്രൂഫ് ഉണ്ടോ എന്ന് ചോദിച്ചു. എൻ്റെ കയ്യിൽ പ്രൂഫൊന്നുമില്ല, പക്ഷേ 20 വർഷത്തിലധികമായിട്ട് എൻ്റെ ഒപ്പം ജീവിക്കുന്ന എൻ്റെ ഭാര്യയുടെ ആറ്റിറ്റ്യൂഡ് ബിഹേവിയർ ചേഞ്ച് ആയിക്കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകില്ലേ എന്ന് ചോദിച്ചു. പോലീസ് പിന്നീട് അയാളൊരു സൈക്കാട്രിസ്റ്റിനെ കാണിച്ചു. ആ സൈക്കാട്രിസ്റ്റ് അയാളെ മൊത്തം പരിശോധിച്ചിട്ട് അയാൾക്കൊരു ഡിസോർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഡിനേഷ്യൽ ഡിസോർഡറാണ് അയാൾക്കുള്ളത്. അതായത് ഇല്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നടക്കുക. ഇയാൾക്ക് ഇയാളുടെ ഭാര്യയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഭയങ്കര പോസിറ്റീവ്നെസ്സുമുണ്ട്, ഭയങ്കര സംശയവുമാണ്. ഈ സംശയവും പോസിറ്റീവ്നെസ്സും ഒക്കെ കൂടിയിട്ട് അയാൾ കുടിക്കാൻ തുടങ്ങി. ഇതെല്ലാം സൈക്കാട്രിസ്റ്റ് പോലീസിനോട് പറഞ്ഞ കാര്യങ്ങളാണ്. പോലീസുകാർ ഈ കേസിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കിട്ടാൻ വേണ്ടി അയാളെ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ആദ്യം മുതലുള്ള കാര്യങ്ങൾ അയാൾ പോലീസിനോട് പറയാൻ തുടങ്ങി. കുറച്ച് കാലം മുമ്പ് താൻ ഒരു ദിവസം വീട്ടിലേക്ക് കുടിച്ചു വന്ന സമയത്ത് ബെഡിലേക്ക് കിടന്നു. തൻ്റെ ഭാര്യയുമായിട്ട് സെക്സിൽ ഏർപ്പെടാൻ തുടങ്ങിയ സമയത്ത് ഭാര്യ അത് നിഷേധിച്ചു. 20 വർഷത്തിലധികമായി എൻ്റെ ഒപ്പം എൻ്റെ ഭാര്യ ജീവിക്കുന്നു, ഇന്നുവരെ അങ്ങനെ ഒരു ബിഹേവിയർ അവളിൽ ഞാൻ കണ്ടിട്ടില്ല. ഇതിലൂടെ അവളെനിക്ക് സംശയമായി, അവൾക്ക് മറ്റാരെങ്കിലുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടോ എന്നുള്ളത്. അത് പ്രകാരം അവളെ ഞാൻ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവളെവിടെ പോയാലും അവളുടെ പിന്നാലെ പോകാൻ തുടങ്ങി. അതുമാത്രമല്ല ഇയാൾ ആ സമയത്ത് കൂടി സ്വന്തം ജോലിയിൽ ഒരു കോൺസെൻട്രേഷൻ ഇല്ലാതെയായി. ഭാര്യയുടെ കമ്പനി ഒരു ഇവൻ്റ് വെച്ചിരുന്ന ഒരു ഹോട്ടലിൽ അവിടെ ഇയാൾ കയറി പറ്റിയിട്ട് തൻ്റെ ഭാര്യ ആരുമായിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്, ചിരിക്കുന്നത്, ഇതെല്ലാം നിരീക്ഷിക്കാൻ തുടങ്ങി. അതുമാത്രമല്ല ഭാര്യയുടെ കണ്ണിൽ പെടാതെ ഭാര്യയുടെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കാൻ തുടങ്ങി. വീട്ടിൽ പല ഭാഗത്തായിട്ട് ഓരോ ഡിവൈസുകൾ സെറ്റ് ചെയ്യാൻ തുടങ്ങി. തൻ്റെ ഭാര്യ എന്തൊക്കെ സംസാരിക്കുന്നുണ്ട് എന്ന് അയാൾക്ക് അറിയണമായിരുന്നു. അതും മാത്രമല്ല ഭാര്യ ജോലി കഴിഞ്ഞു വന്നാൽ ആ ഭാര്യയുടെ ഹാൻഡ് ബാഗ് ഇയാൾ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അതിൽ തന്നെ കോണ്ടമോ മറ്റോ ഉണ്ടോ എന്നറിയാൻ. അതെല്ലാം വിട്ട് അയാൾ ചെയ്ത മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഭാര്യ ജോലി കഴിഞ്ഞു വന്ന് ഞാൻ കുളിക്കാൻ കയറും. ഈ ഭാര്യ കുളിച്ച് ഇറങ്ങിയതിനു ശേഷം അയാൾ നേരെ ബാത്റൂമിലേക്ക് ചെല്ലും.
എന്നിട്ട് ഭാര്യയുടെ അണ്ടർവെയറും മറ്റും പരിശോധിക്കാൻ തുടങ്ങും. ഭാര്യ ആരെങ്കിലുമായിട്ട് സെക്സിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും യാതൊരു തുമ്പും ഇയാൾക്ക് കിട്ടുന്നില്ല. പക്ഷേ ഇയാൾ എല്ലാ കാര്യങ്ങളും തൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും പറയാൻ തുടങ്ങി. ഇത് ഭാര്യയായ രത്ന കേൾക്കുകയും ചെയ്തു. അവസാനം അവർ ഡിവോഴ്സ് ചെയ്യാം എന്ന് തീരുമാനിച്ചു. ഡിവോഴ്സിന് അപ്ലൈ ചെയ്തു. ഡിവോഴ്സിന് അപ്ലൈ ചെയ്ത അന്ന് മുതൽ ഈ ഒരു രത്ന തൻ്റെ കിടപ്പ് മകളുടെ റൂമിലേക്ക് മാറ്റുകയാണ്. തൻ്റെ സ്വന്തം റൂമിൽ ഇയാൾ വന്ന് എല്ലാ ദിവസവും കുടിച്ചു വന്നിട്ട് തൻ്റെ ഭാര്യ ആരോടൊക്കെ സംസാരിച്ചിരിക്കാം, അങ്ങനെ പല കാര്യങ്ങളും ചിന്തിച്ചിട്ട് കുടിച്ചു വന്ന് കിടന്നുറങ്ങാൻ തുടങ്ങി. അതുമാത്രമല്ല, ഇയാളുടെ ജീവിതത്തിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയുടെ കള്ളക്കാമുകരെ കണ്ടുപിടിക്കുക എന്നും മാത്രമാണ്. അങ്ങനെ ഒക്ടോബർ 27, 2016 അയാൾക്കൊരു റെക്കോർഡിങ്സ് കിട്ടുന്നു. അതിൽ ഈ ഭാര്യ തൻ്റെ കൊളീഗായ ശരവണ്ണുമായിട്ട് സംസാരിക്കുന്നതാണ്. ഒരുപാട് ചിരിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൽ ഇയാൾക്കിത് കേട്ട് ഭയങ്കര ദേഷ്യമായി. തൻ്റെ ഭാര്യ ജോലി കഴിഞ്ഞ് വരാൻ വേണ്ടി അയാൾ വെയിറ്റ് ചെയ്യുകയാണ്. ഭാര്യ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നു. നേരെ അവർ കുളിക്കാൻ കയറി. ഇവർ കുളിക്കാൻ കയറിയ സമയത്ത് ഇയാൾ കുടിച്ച് ഒരുവിധമായിട്ട് നിൽക്കുകയാണ്. ഒരു കത്തിയും എടുത്ത് നേരെ ഈ പാത്രൂമിലേക്ക് ചെല്ലുന്നു. നേരെ ആ ഭാര്യ കുത്തുന്നു. ഏകദേശം 13 തവണ കൊത്തുന്നുണ്ട്. പിന്നീട് പുറത്തേക്ക് വലിച്ചെടുക്കുന്നു. ഭാര്യ അയാളുടെ കാല് പിടിച്ച് പറയുന്നുണ്ട് എന്നെ കൊല്ലരുത് എന്ന്. പക്ഷെ അയാൾ ഒന്നും കേട്ടില്ല. ഈ 13 കുത്തേറ്റിട്ടും ആ ഭാര്യ മരിച്ചിരുന്നില്ല. ആ ഭാര്യയുടെ കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. പിന്നീട് അവിടെ നിന്ന് മിസ്സിംഗ് ആയി. പിന്നീട് അവിടെ നിന്ന് നേരെ തൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് പോയി. അവരോട് കാര്യമെല്ലാം പറഞ്ഞു. രാത്രി എന്താണ് ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഹാജരായി. പോലീസുകാരോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. പോലീസുകാർ ഇതെല്ലാം കോർട്ടിൽ സബ്മിറ്റ് ചെയ്തു. ജഡ്ജി പറഞ്ഞത് ഇതൊരു പ്രീ പ്ലാനഡ് മർഡറല്ല. അയാൾക്ക് സംശയം കൂടി വന്ന് ആ ഓഡിയോ ക്ലിപ്പിംഗ് കേട്ടതിലുണ്ടായ വീഴ്ചത്തിൽ കൊന്നതാണ്. പ്രോസിക്യൂട്ടർ വാദിച്ചത് ഇയാൾക്കൊരു 12 ശിക്ഷ കൊടുക്കണം എന്നാണ്. പക്ഷേ ഡിഫൻസായ വക്കീൽ പറഞ്ഞത് 8 കൊടുത്താൽ മതി, പ്രീ പ്ലാനഡ് അല്ലാത്തതുകൊണ്ടെന്ന്. അവസാനം ജഡ്ജി ഒരു 10 ഇയാൾക്ക് ശിക്ഷ കൊടുക്കുകയാണ്. പക്ഷേ പോലീസുകാർ മറ്റൊരു റിപ്പോർട്ട് അവിടെ സബ്മിറ്റ് ചെയ്തിരുന്നു. പോലീസുകാർ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ തൻ്റെ ഭാര്യയ്ക്ക് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് ഇയാൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പ്രൂഫ് ഇല്ലായിരുന്നു. പോലീസുകാർ ആ കാര്യം കൂടി അന്വേഷിക്കുന്നു. ഇയാളുടെ ഭാര്യയുടെ കമ്പനിയിലും ഫ്രണ്ട്സിനെയും മറ്റും എല്ലാവരെയും ചോദ്യം ചെയ്തു. മാത്രമല്ല കോൾ റെക്കോർഡിങ്സ് പരിശോധിച്ചു. അതിൽ നിന്ന് പോലീസുകാർക്ക് ഒരു കാര്യം മനസ്സിലായി. ഇയാളുടെ ഭാര്യ എന്നാണ് സെക്സ് നിഷേധിച്ച് അതിന് കുറച്ച് മുമ്പായിട്ട് ഈ ഭാര്യയ്ക്ക് മറ്റൊരാളുമായിട്ട് അഫയർ ഉണ്ടായിരുന്നു. ഈ ഭാര്യയായ രത്ന ഇയാൾ ഡിവോഴ്സ് ചെയ്യാം എന്ന് പറഞ്ഞതുപോലും ഇയാളെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇപ്പോൾ പലർക്കും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂസ് ആയിരിക്കും, ആരുടെ ഭാഗത്താണ് തെറ്റ് എന്നുള്ളത്. എന്തായാലും ഒരു അവിഹിതം എവിടെ ഉണ്ടാകുന്നോ അവിടെ മറ്റൊരു ക്രൈം ഉണ്ടാകും എന്നാണ് പറയപ്പെടാറുള്ളത്. അതെന്തായാലും ഈ ഒരു കേസിൽ സംഭവിക്കുകയും ചെയ്തു. ഈ ഒരു ക്രൈം സ്റ്റോറിയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റ് രേഖപ്പെടുത്താൻ മറക്കരുത്. മറ്റൊരു ക്രൈം സ്റ്റോറിയുമായി നമുക്ക് പിന്നീട് കാണാം. താങ്ക് യു.